നമസ്കാരം ഞാൻ സമീറ ഇബ്രാഹിം ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇന്നലെ ഒഡീഷയിലെ ബാഗസോറിൽ സംഭവിച്ചത് ചെന്നൈയിൽ നിന്നും വന്ന കൽക്കട്ടയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അടുത്ത ട്രാക്കിലേക്ക് പാളം തെറ്റി മറിയുന്നു പിന്നീട് കൽക്കട്ടയിൽ നിന്നും വന്ന ബാംഗ്ലൂരിലേക്ക് പോകുന്ന കോറമണ്ഡലം എക്സ്പ്രസ് മറിഞ്ഞു വീണ് ട്രെയിനിന് മുകളിലൂടെ പാഞ്ഞു കയറുന്നു അതേസമയം കോറമണ്ഡലം എക്സ്പ്രസിന്റെ ചില കോച്ചുകൾ അടുത്ത ട്രാക്കിലേക്ക് മറിഞ്ഞു വീഴുകയും ആ ട്രാക്കിലൂടെ പാഞ്ഞു കയറിയ ഒരു ഗുഡ്സ് ട്രെയിൻ മറിഞ്ഞു വീണ ബോഗികളുമായി കൂട്ടിയിടുകയും ചെയ്യുന്നു പരിക്ക് പറ്റിയവരുടെ എണ്ണം ആയിരം തികയുന്നു മരണപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത് കവിയുന്നു ഒഡീഷൻ സർക്കാരും തമിഴ്നാട് സർക്കാരും മറ്റു പലരും നഷ്ടപരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സംഭവ സ്ഥലം സന്ദർശിക്കുന്നു ആശ്വാസ വാക്കുകൾ അർപ്പിക്കുന്നു മരണപ്പെട്ടവരുടെ കുടുംബത്തിലേക്ക് പത്തു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപയും ചെറിയ പരിക്കുകളുള്ളവർക്ക് ഉള്ളവർക്ക് അമ്പതിനായിരം രൂപയും വാഗ്ദാനം ചെയ്യുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എ പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇത്രയധികം ട്രെയിൻ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രെയിൻ അപകടങ്ങൾ നടക്കുന്ന രാജ്യമായി എന്തുകൊണ്ടാണ് ഇന്ത്യ തുടരുന്നത് അറുപത്തി കിലോമീറ്റർ വരുന്ന ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കാണ് ഇന്ത്യയിലുള്ളത് പതിനാറായിരം ട്രെയിനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കോടി ജനങ്ങളാണ് ഒരു ദിവസം ഇന്ത്യയിൽ ട്രെയിൻ സർവീസസ് ഉപയോഗിക്കുന്നത് ഇത്രയും വലിയ നെറ്റ്വർക്ക് ലോകത്തെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും വളരെ കൂടുതലാണ് എന്നാലും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നെറ്റ്വർക്കുള്ള രാജ്യങ്ങളിൽ ഒന്നുമില്ലാത്ത അത്രയും ദുരന്തം എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് മാത്രം ഇന്ത്യയിൽ നടന്ന ട്രെയിൻ അപകടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പാളം തെറ്റി നദിയിലേക്ക് മറിഞ്ഞതോ കൊടുങ്കാറ്റ് കാരണം അപകടം സംഭവിച്ചതൊക്കെ ഉണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം ശ്രീലങ്കയിൽ നടന്നതും സുനാമി സമയത്ത് കടലിലേക്ക് ട്രെയിൻ വീണ് ആയിരത്തിലധികം പേര് മരിച്ചതുമാണ് പക്ഷേ അതൊക്കെ പ്രകൃതിയാൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇത്രയധികം ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഇതൊരു പതിവായി മാറുന്ന എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലെല്ലാം വളരെ അപൂർവം സംഭവിക്കുന്ന കാര്യം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം സംഭവിക്കുന്നത് അട്ടിമറികൾ കൊണ്ടാണോ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടാണോ അട്ടിമറികൾ കൊണ്ടോ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അല്ലാതെ മറ്റേ എന്ത് കാരണങ്ങളിലേക്കാണ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഭരണാധികാരികൾക്കും വിരൽ ചൂണ്ടാനുള്ളത് ഉത്തരവാദിത്തങ്ങളിൽ വരുന്ന ചില വീഴ്ചകൾ മൂലം സംഭവിക്കുന്ന ചില കാരണങ്ങളുണ്ട് ഒന്ന് സിഗ്നലുകൾ തകരാറാണ് ഒന്നുകിൽ സിഗ്നലുകൾ ഔട്ട്ഡേറ്റഡ് ആകും അല്ലെങ്കിൽ സിഗ്നലുകൾ വർക്ക് ചെയ്യാതിരിക്കുകയോ കേടാവുകയോ ചെയ്യുന്നു അതുമല്ലെങ്കിൽ സിഗ്നലുകൾ നോക്കി ട്രെയിനുകളെ നിയന്ത്രിക്കേണ്ട ലോക്കോ പൈലറ്റുമാർക്ക് വീഴ്ച പറ്റുന്നു അവർക്ക് അശ്രദ്ധ ഉണ്ടാവുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നത് സങ്കടകരമായ കാര്യമാണ് നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ട്രെയിനുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് ട്രെയിനുകൾ പാലത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ കൃത്യമായ വഴികളില്ലാതെ ഓടുന്ന വിമാനങ്ങൾ എന്തുകൊണ്ട് കൂട്ടിയിടിക്കുന്നില്ല വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാവുന്ന അപകടങ്ങൾ വളരെ വിരളമാണ് വളരെ അപകട സാധ്യതയുള്ള വിമാനങ്ങൾക്ക് ഏത് സ്ഥലത്ത് വെച്ച് ചെറിയ തകരാറുകൾ തോന്നിയാൽ പോലും ഉടനെ വളരെ അടുത്തുള്ള എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്തെങ്കിലും പൈലറ്റിന് ഒരു അബദ്ധം പറ്റിയാൽ പോലും വിമാനത്തിന്റെ സെൻസർ ഉപയോഗിച്ച് അത് സ്വയം താഴ്ന്നു കൊടുക്കുന്ന സംവിധാനമുണ്ട് അതായത് തമ്മിൽ കൂട്ടിയിടിക്കുന്ന അവസ്ഥ വന്നാൽ സെൻസർ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് എയർ ട്രാഫിക് കൺട്രോൾ പറയുന്ന റൂട്ടിൽ നിന്നും ഫ്രീ ഫ്രീഫാൾ എന്ന രീതിയിൽ താഴേക്കിറങ്ങുകയും അങ്ങനെ ദുരന്തം ഒഴിവാക്കുകയും ചെയ്യാമെന്നതാണ് പുതിയ ടെക്നോളജി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഗതാഗത മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും കുറവ് അപകടങ്ങൾ വിമാനങ്ങൾക്കുള്ളത് ഇവിടെയാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ട്രെയിൻ ദുരന്തങ്ങളുടെ സ്ഥിതി നമ്മൾ തിരിച്ചറിയേണ്ടത് മറ്റ് രാജ്യങ്ങളിൽ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിംപതി എന്നതിലുപരി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പബ്ലിഷ് ചെയ്യുന്നത് അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പല വിധത്തിലുമുള്ള അത്യാധുനിക ആഡംബര സൗകര്യങ്ങൾ ട്രെയിനുകളിൽ ആവിഷ്കരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ട്രെയിനിന്റെ സുരക്ഷയെ പറ്റി നമ്മൾ മറന്നുപോകുന്നത് ട്രെയിൻ അപകടത്തിൽ പെട്ടതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വീഡിയോയുടെയും താഴെ സാധാരണക്കാരായ ജനങ്ങൾ ഒരേപോലെ കമന്റ് ചെയ്യുന്ന ഒരു കാര്യം വന്ദേ ഭാരത് പോലുള്ള സ്പീഡ് ട്രെയിനിൽ പോകാൻ ഭയമാകുന്നു എന്നതാണ് അതായത് ആഡംബര സൗകര്യങ്ങൾ ലഭിക്കുന്നതിനേക്കാളും ജനങ്ങൾക്ക് വേണ്ടത് സെക്യൂരിറ്റിയാണ് സേഫ്റ്റിയാണ് ഈ അപകടങ്ങളിലെല്ലാം മരണമടയുന്നവരുടെ ജീവന് ആരുത്തരം പറയും ഓട്ടോ പൈലറ്റ് പോലെയുള്ള വിമാനങ്ങളും കാറുകളും ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സർക്കാർ അതിനെപ്പറ്റി ഒന്ന് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു അതിനുള്ള സംവിധാനങ്ങൾ അവർ കണ്ടുപിടിച്ചേ മതിയാകൂ